മലപ്പുറം പെരിന്തൽമണ്ണയിൽ വിദേശത്ത് നിന്ന് തിരിച്ചെത്തിയ യുവാവ് മർദ്ദനമേറ്റ് ഗുരുതരാവസ്ഥയിൽ. അട്ടപ്പാടി അഗളി സ്വദേശി അബ്ദുൾ ജലീലാണ് ദുരൂഹ സാഹചര്യത്തിൽ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലുള്ളത്. സംഭവത്തിന് പിന്നിൽ സ്വർണ്ണക്കടത്ത് സംഘമെന്നാണ് പോലീസ് സംശയിക്കുന്നത്. രണ്ടു വർഷമായി ജിദ്ദയിലായിരുന്ന അട്ടപ്പാടി അഗളി സ്വദേശി വാക്കിത്തൊടിയിൽ അബ്ദുൾ ജലീൽ കഴിഞ്ഞ 15-ന് നെടുമ്പാശ്ശേരി വഴിയാണ് നാട്ടിലെത്തിയത്. അബ്ദുൾ ജലീലിനെ സ്വീകരിക്കാൻ വീട്ടുകാരൻ നെടുമ്പാശ്ശേരിയിലേക്ക് പുറപ്പെട്ടിരുന്നു. എന്നാൽ പാതി വഴിയിലെത്തി വീട്ടുകാരോട് അബ്ദുൾ ജലീൽ തിരികെ വീട്ടിലേക്ക് തന്നെ മടങ്ങാൻ ആവശ്യപ്പെട്ടു. തനിയെ വീട്ടിലേക്ക് വരാമെന്നും പറഞ്ഞു. പിന്നീട് ജലീൽ ഫോണിൽ വിളിച്ച് അടുത്ത ദിവസമേ വീട്ടിലേക്ക് വരാൻ കഴിയുകയുള്ളൂ എന്ന് അറിയിച്ചു. 3 ദിവസം കഴിഞ്ഞിട്ടും ജലീൽ വീട്ടിലെത്തിയില്ല. ടെലിഫോൺ കോൾ നിലച്ചതോടെ പരിഭ്രാന്തരായ വീട്ടുകാർ അഗളി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. പരാതി നൽകിയ ശേഷം ജലീൽ വീണ്ടും ഫോണിൽ വിളിച്ചു. അടുത്ത ദിവസം വീട്ടിലെത്തുമെന്ന ഉറപ്പ് നൽകി. പരാതി പിൻവലിക്കാനും ആവശ്യപ്പെട്ടു. വ്യാഴാഴ്ച രാവിലെയാണ് ഇയാളെ പരിക്കേറ്റ നിലയിൽ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. തലയ്ക്കും ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലും പരിക്കേറ്റ ജലീലിന്റെ നില അതീവ ഗുരുതരമാണ്. ജലീലിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച കാര്യം വീട്ടിലേക്ക് സാറ്റലൈറ്റ് ഫോൺ വഴിയാണ് ആരോ വിളിച്ചു പറഞ്ഞത്. അപ്പോഴാണ് ജലീലിന്റെ വരവും കാത്തിരുന്ന കുടുംബം ഇക്കാര്യം അറിയുന്നത്. 15-ാം തീയതി എയർപോർട്ടിൽ വരാന്ന് പറഞ്ഞ് ഞങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി പകുതി വഴി വരെ പോയി. അപ്പൊ ആള് വിളിച്ചിട്ട് പറഞ്ഞു, വരണ്ട, ഞാൻ അങ്ങോട്ട് വന്നോളാം, നേരം വൈകും, അത് കാരണം ഞങ്ങൾ പൊക്കോ പറഞ്ഞു. തിരിച്ചു വരുന്നുള്ള പ്രതീക്ഷയിൽ ഞങ്ങൾ തിരിച്ചു വന്ന്. പിന്നെ 10 മണിയായപ്പോൾ കോൾ ചെയ്തിട്ട് പറഞ്ഞു ഇന്ന് വരാൻ പറ്റില്ല, രാവിലെ വരാ പറഞ്ഞു. 16-ാം തീയതി ഇത് തന്നെ ആവർത്തിച്ചു. 17-ാം തീയതി ഇത് തന്നെ ആവർത്തിച്ചു. 18-ാം തീയതി പിന്നെ വിളിച്ചുമില്ല, ഒരു വിവരവും ഇല്ല. ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ അഗളി പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് കൊടുത്തിരുന്നു. ഇവിടുന്ന് പോയിട്ട് 2 വർഷമായി. പിന്നെ ഇന്ന് രാവിലെയാണ് കോൾ വന്നത്, മൗലാനയിലുണ്ട് പറഞ്ഞു. വിളിച്ചപ്പോൾ വെന്റിലേറ്ററിലാണെന്ന് അറിയാൻ പറ്റി. ഞാൻ തന്നെ വിളിച്ച് കാഷ്വാലിറ്റിക്ക് വിളിച്ച് അന്വേഷിച്ചു. അപ്പോൾ വെന്റിലേറ്ററിലാണെന്ന് പറഞ്ഞു. അപ്പം തന്നെ ഞങ്ങൾ അവിടുന്ന് ഇങ്ങോട്ട് വന്നു. സ്വർണ്ണക്കടത്ത് സംഘമാണ് സംഭവത്തിന് പിന്നിലെന്ന നിഗമനത്തിലാണ് പോലീസ്. പെരിന്തൽമണ്ണ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം കേസെടുത്ത അന്വേഷണം ആരംഭിച്ചു. മാതൃഭൂമി ന്യൂസ്, മലപ്പുറം.